എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് ആണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കാണാം. നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലിട്ട് പുഴുങ്ങിയെടുത്ത മുട്ടയാ. നമ്മൾ സാധാരണ പുഴുങ്ങുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ അത് പൊട്ടത്തില്ല. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് പെട്ടെന്ന് പുഴുകുവാണെങ്കിലാണ് പൊട്ടാനുള്ള സാധ്യത. ഒരു 3-4 വിസിൽ ആകുമ്പോഴത്തേക്ക് ഇതേപോലെ നല്ല വൃത്തിയായിട്ട് വെന്ത് കിട്ടും. അതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ ആദ്യം മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതിയാവും. ഈ മുട്ട ജസ്റ്റ് ഒന്ന് ഉരുങ്ങി കിട്ടിയാൽ മതി നമുക്ക്. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ മതി. ഇതിനകത്ത് നമ്മൾ ഒന്ന് വലിഞ്ഞ് വരട്ടെ. പിന്നെ അടച്ചു വെക്കണം. ഇത് പൊട്ടിത്തെറിക്കും മുട്ട. ഇങ്ങനെ നമ്മൾ തുറന്ന് വെച്ച് മുരിക്കുവാണെങ്കിൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വലിച്ചെടുക്കാം. ഇത് നമ്മുടെ മുട്ട നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ മുരിച്ചെടുത്താൽ മതിയാവും. ഇത് ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. അതെ, ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. എല്ലാ സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വരാൻ ഇനി നമുക്കിത് കോരിയെടുക്കാം. എല്ലാ മുട്ടയും നമ്മളിത് ഇതേപോലെ മുറിച്ചിട്ട് കോരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5 പച്ചമുളകും കുറച്ച് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതാണ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴക്കി എടുക്കണം. ഇത് പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 7 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള സവാള എടുക്കേണ്ടത്. ഇതൊരു 5 വലിയ സവാള അരിഞ്ഞതാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വരണം. അപ്പൊ നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്താല് പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മൾ സവാള എത്രത്തോളം വഴന്ന് കിട്ടുന്നു അത്രത്തോളം ആയിരിക്കും നമ്മുടെ കറിയുടെ ടേസ്റ്റ്. അപ്പൊ നല്ലോണം വെന്ത് കിട്ടിയാൽ കറിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ട്. വെറുതെ പുളി അതേപോലെ ഇറന്നാല് കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പൊ നമുക്കിന്ന് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തേച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വാടിക്കിട്ടണേ സവാള. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമില് നമുക്കിതൊന്ന് അടച്ചു വെച്ച് തേച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. സവാള ഒക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് അടിപിടിക്കും, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്തിട്ട് കുറച്ചും കൂടി വേവ് ചെയ്ത് ഒരു 3 തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ തക്കാളി നമുക്ക് നന്നായിട്ട് ഒരു വെന്ത് ഉണങ്ങി കിട്ടണം. അതിന് വേണ്ടി കുറച്ച് സമയം കൂടി നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം.
സവാള തക്കാളി ഒക്കെ നന്നായിട്ട് വെന്തൊന്ന് ഒതയണം. അതാണ് നമ്മുടെ റോസ്റ്റിന്റെ കഴിവം. നമുക്കൊന്ന് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി. സവാള കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഒരു 4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പിരിയൻ മുളകും സാധാരണ മുളക് പൊടി കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അപ്പൊ നമ്മുടെ ഏതിനനുസരിച്ച് അത് ചേർക്കാം. പിന്നെ ഇത് മല്ലിപ്പൊടി. ഇത് നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചിക്കൻ മസാല. നമ്മൾ ചിക്കൻ മസാല കൂടുതൽ എടുക്കുവാണെങ്കിൽ മല്ലിപ്പൊടി കുറച്ചെടുത്താൽ മതി. ഈ മല്ലിപ്പൊടിയാണ് കൂടുതൽ എടുക്കുന്നത്, ഇത് കുറച്ച് കുറച്ച് എടുത്താൽ മതി. നമുക്കിത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് ഒരു ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മുട്ട കറിയല്ല, മുട്ട റോസ്റ്റാ തയ്യാറാക്കുന്നത്. അപ്പൊ അതിന് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും, ഇത്രയും മതി. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം, കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് നമ്മുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, അതിൻ്റെ മേലിലേക്ക് കുറച്ച് കുരുമുളക് പൊടി. ഇത്രയും മതിയാവും, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഈ കളർ തന്നെ നോക്കി, എന്ത് സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ല അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും മറക്കാതെ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചോറിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ കറിയാണ്. ചോറിന്റെ കൂടെ കാപ്പിയുടെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.